NMMS 2018 മാത്സ് വിഭാഗത്തിലെ 20 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം വിശകലനം ചെയ്യുന്നത്. ഉത്തരങ്ങൾ വെറുതെ കണ്ടുപിടിക്കുകയല്ല, ഓരോ ഉത്തരവും ഏത് രീതിയിലാണ്, എന്താണ് അതിൻ്റെ ലോജിക് എന്നതാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, പതിനഞ്ച് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് അടുത്തതേത്? ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഏത് രീതിയിലാണ് പാറ്റേൺ പോകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. പതിനഞ്ച് പ്ലസ് മൂന്ന് പതിനെട്ട്, പതിനെട്ട് പ്ലസ് മൂന്ന് ഇരുപത്തൊന്ന്, ഇരുപത്തൊന്ന് പ്ലസ് മൂന്ന് ഇരുപത്തിനാല്, ഇരുപത്തിനാല് പ്ലസ് മൂന്ന് ഇരുപത്തിയേഴ്. ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്ന് നാല് ഒൻപത് പതിനാറ് ഇരുപത്തഞ്ച് അടുത്തത്. ഇവിടെ എല്ലാം ഈ സംഖ്യകളുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ഒന്ന് സ്ക്വയർ ഒന്ന്, രണ്ട് സ്ക്വയർ നാല്, മൂന്ന് സ്ക്വയർ ഒമ്പത്, ഒന്ന് സ്ക്വയർ ഒന്ന്, രണ്ട് സ്ക്വയർ നാല്, മൂന്ന് സ്ക്വയർ ഒമ്പത്, നാല് സ്ക്വയർ പതിനാറ്, അഞ്ച് സ്ക്വയർ ഇരുപത്തഞ്ച്. അപ്പൊ അടുത്തത് ആറ് സ്ക്വയർ മുപ്പത്താറാണ് ഉത്തരം. ആയതുകൊണ്ട് ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, നാല് എട്ട് പതിനാറ് അടുത്തത്. നാല് രണ്ട് എട്ട്, നാല് ഇൻറ്റു രണ്ടാണ് എട്ട്, നാല് ഇൻറ്റു രണ്ട് എട്ട്, എട്ട് ഇൻറ്റു രണ്ട് പതിനാറ്. അടുത്തത് പതിനാറ് ഇൻറ്റു രണ്ട് മുപ്പത്തിരണ്ട്, മുപ്പത്തിരണ്ടാണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ 1 ആണ് ഉത്തരം. ഫോർത്ത് ക്വസ്റ്റ്യൻ, പതിനെട്ട് പത്ത് ആറ് നാല് വാട്ട്സ്ആപ്പ് മിസ്സിംഗ് നമ്പർ. ഇവിടെ നമുക്ക് സംഖ്യകൾ തമ്മിലുള്ള റിലേഷൻ നോക്കാം. പതിനെട്ട് മൈനസ് എട്ട് ഈക്വൽ ടു പത്ത്, പത്ത് മൈനസ് നാല് ഈക്വൽ ടു ആറ്, ആറ് മൈനസ് രണ്ട് ഈക്വൽ ടു നാല്. അപ്പോൾ അടുത്തത് നാല് മൈനസ് ഒന്ന് ഈക്വൽ ടു മൂന്ന്. ആയതുകൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ 4 3 ഉത്തരം. അത് 8 കുറയ്ക്കുന്നു, 4 കുറയ്ക്കുന്നു, 2 കുറയ്ക്കുന്നു, 1 കുറയ്ക്കുന്നു. മൈനസ് 8, മൈനസ് 4, മൈനസ് 2, മൈനസ് മൈനസ് 1. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ 4 3. ഫിഫ്ത് ക്വസ്റ്റ്യൻ, 12 9 5 0, പന്ത്രണ്ട് ഒമ്പത് അഞ്ച് പൂജ്യം. ഇവിടെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നോക്കാം. പന്ത്രണ്ട് മൈനസ് 3 9, ഒമ്പത് മൈനസ് 4 5, അഞ്ച് മൈനസ് 5 0. അപ്പോൾ അടുത്ത സംഖ്യ കിട്ടാൻ 0 മൈനസ് 6, മൈനസ് 6 ഉത്തരം. ഓപ്ഷൻ 3 മൈനസ് 6, മൈനസ് 3 നമ്പർ 12, മൈനസ് 3, മൈനസ് 4, മൈനസ് 5, മൈനസ് 6. ആൻസർ ഈസ് മൈനസ് 6. ക്വസ്റ്റ്യൻ നമ്പർ 6, 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ അക്ഷര ശ്രേണികളെ അടിസ്ഥാനമാക്കിയാണ്. തന്നിരിക്കുന്ന ഓരോ അക്ഷരശ്രേണിയിലും ചില അക്ഷരങ്ങൾ വിട്ടുപോയിരിക്കുന്നു. ഉത്തര സൂചികകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. 6 to 8, ദീസ് ക്വസ്റ്റ്യൻസ് ആർ ബേസ്ഡ് ഓൺ ലെറ്റർ സീരീസ്. ഇൻ ഈച്ച് ഓഫ് ദീസ് ലെറ്റർ സീരീസ് സം ലെറ്റേഴ്സ് ആർ മിസ്സിംഗ്. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് ദ ഗിവൺ ചോയ്സസ്. 6th question, BCA-BCAAB-AA-CAA-CAA. ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വിട്ടുപോയ സ്ഥാനത്തെ അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക താളത്തിലാണ് ഇവ വരേണ്ടത്.
ആ ക്രമത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. അപ്പൊ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പരിശോധിച്ച് നോക്കാം. തന്നിരിക്കുന്നതിൽ ബി സി, അടുത്ത് നോക്കുക, ഇവിടെ എ കഴിഞ്ഞ അടുത്ത എ ആണ് വന്നിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എ ചേർക്കാം. എ എ എന്ന രൂപത്തിലാണ് വരുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ എ ചേർക്കാം. എ അടുത്ത നോക്കുക, ബി സി എന്ന ഫോമിലാണ് വരുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ സി ചേർക്കാം. അടുത്ത നോക്കാം, അപ്പോൾ ബി സി എ എ, ബി സി എ എ, ബി സി എ എ, ബി സി എ എ, ബി സി എ എ. ആയതുകൊണ്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ എ സി ബി ബി, ഓപ്ഷൻ മൂന്നാണ് ഉത്തരം. നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ, ബി എ ഡാഷ് ബി ഡാഷ് എ എ ബി ഡാഷ് എ ഡാഷ് ബി. നോക്കാം ഇവിടുത്തെ ചോയ്സ് നമുക്ക് ഏതാണ്. ബി എ, ഇവിടെ എക്ക് മുമ്പ് വരുന്ന ബിക്ക് മുമ്പ് വരുന്നത് എ ആയതുകൊണ്ട് എ ചേർക്കാം. ബി കഴിഞ്ഞാൽ ബി എ എ ബി, വീണ്ടും ബി എ എ ബി, ബി എ എ ബി, എ ബി ബി എ എന്ന ഓപ്ഷനാണ് ഇവിടെ ശരിയായി വരുന്നത്. അടുത്ത് നോക്കാം എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം, ബി എ ഡാഷ് സി ബി ഡാഷ് ബി ഡാഷ് ബി എ ബി. നോക്കാം നമുക്ക് ഇട്ട് നോക്കാം ഇവിടെ ശരിയാകുന്ന നോക്കാം. ഇവിടെ ബിക്ക് മുമ്പ് വരുന്നത് ബിക്ക് മുമ്പ് വരുന്നത് സി ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഒന്ന് കൊടുത്ത് നോക്കാം, ബി എ ബി ബി എ ബി സി, ബി എ ബി സി, ബി എ ബി സി. തന്നിരിക്കുന്ന ലെറ്റേഴ്സ് വെച്ചുകൊണ്ടാണ് നമുക്കത് കണ്ടുപിടിക്കുന്നത്. ബി എ, ഇവിടെ ബി കഴിഞ്ഞ എ ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ബിക്ക് ശേഷം എ ചേർത്തത്. അടുത്ത എ കഴിഞ്ഞ ബി ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് എക്ക് ശേഷം ഇവിടെ ബി ചേർത്തത്. അപ്പം നമുക്കൊരു പാറ്റേൺ കിട്ടി, ബി എ ബി സി, ബി എ ബി സി, ബി എ ബി സി. ആയതുകൊണ്ട് നമ്മുടെ ആൻസർ ബി എ സി സി ആണ് ചേർത്തിരിക്കുന്നത്, ഓപ്ഷൻ മൂന്ന് ആണ് ആൻസർ. ഒൻപത് മുതൽ പതിമൂന്ന് വരെ ചോദ്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് പദങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ശരിയായ ചിത്രം എ ബി സി ഡി എന്നീ ഉത്തര സൂചിക ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്തുക. ഇവിടെ എ ബി സി ഡി എന്ന് നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ അനുയോജ്യമായതെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. ഒമ്പതാമത്തെ ചോദ്യം, മിനിറ്റുകൾ ദിവസങ്ങൾ മാസങ്ങൾ. ഇതിൽ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മിനിറ്റുകൾ ദിവസങ്ങൾ മാസങ്ങൾ. മിനിറ്റുകൾ ചേർന്ന് ദിവസങ്ങൾ ഉണ്ടാക്കുന്നു, ദിവസങ്ങൾ ചേർന്ന് മാസങ്ങൾ ഉണ്ടാകുന്നു. മിനിറ്റുകൾ ചേർന്ന് മാസങ്ങൾ ഉണ്ടാകുന്നു, മിനിറ്റുകൾ ചേർന്ന് ദിവസങ്ങൾ ഉണ്ടാകുന്നു, ദിവസങ്ങൾ ചേർന്ന് മാസങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതിന് ഏറ്റവും അനുയോജ്യമായ ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം. ടെൻത്ത് ക്വസ്റ്റ്യൻ, സ്ത്രീകൾ അധ്യാപകർ. ടെൻത്ത് ക്വസ്റ്റ്യൻ, സ്ത്രീകൾ അധ്യാപകർ ഡോക്ടർമാർ. ഇതിലേത് ചോദ്യമാണ് ഏറ്റവും അനുയോജ്യമായി വരുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോഴേ എല്ലാ സ്ത്രീകളും അധ്യാപകരല്ല, എല്ലാ സ്ത്രീകളും ഡോക്ടർമാരല്ല. ആയതുകൊണ്ട് ഇവിടെ, അതായത് സ്ത്രീകളിൽ ചിലർ അധ്യാപകർ ചിലർ ഡോക്ടർമാർ, സ്ത്രീകളിൽ ചിലർ അധ്യാപകർ ചിലർ ഡോക്ടർമാർ. ആയതുകൊണ്ട് ഈ നാലാമത്തെ ചിത്രമായിരിക്കും നമുക്കിതിലെ ഏറ്റവും അനുയോജ്യമായി വരിക.
11th question. Pachakarigal, pachamulagu, uppu. Vegetables, chilli, salt. നമുക്കറിയാം പച്ചക്കറികളുടെ കൂടുതൽ പെട്ടതാണ് പച്ചമുളക്. ഉപ്പ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ പച്ചക്കറികളും പച്ചമുളകും ഒരേ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ചിത്രം എങ്ങനെ വരിക? പച്ചമുളക്, പച്ചക്കറികൾ, ഉപ്പ് വേറൊരു വിഭാഗം. ആയതുകൊണ്ട് ഓപ്ഷൻ ചിത്രം മൂന്നാമത്തേത് സി എന്ന ചിത്രമാണ് ഇതിന് അനുയോജ്യമായിട്ട് വരുന്നത്. സി എന്ന ചിത്രമാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായി വരുന്നത്. Twelfth question. Reading material, newspapers, magazine. Vayana samagrigal, vartamana patrangal, masigakal. Ivide vartamana patrangalum, masigakalum, chernathanu reading materials. Ayathukonde namukku idile kodukkavunna chitram. Vartamana patrangal, masiga. Idu rendum chernathanu reading material varunnathu. ആയതുകൊണ്ട് ചിത്രം രണ്ടാമത്തെ ചിത്രമാണ് ഇതിൽ അനുയോജ്യമായി വരുന്നത്. അതായത് ബി ആണ് ഉത്തരമായി വരുന്നത്. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ബസ്, സ്കൂട്ടർ, കൺവേയൻസ്. ഇവിടെ ബസ്, സ്കൂട്ടർ ഇവ രണ്ടും നാം കൺവേയൻസിനാണ് ഉപയോഗിക്കുന്നത്. ബസ്സും സ്കൂട്ടറും ഇവ രണ്ടും നാം കൺവേയൻസിന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെയും രണ്ടാമത്തെ ചിത്രമാണ് ഏറ്റവും അനുയോജ്യമായി വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14-18. ദ ഫസ്റ്റ് ടു വേർഡ്സ് ഇൻഡിക്കേറ്റ് എ സർട്ടൈൻ റിലേഷൻഷിപ്പ്. പിക്ക് ഔട്ട് വൺ വേർഡ് ഫ്രം ദ ചോയ്സസ് ഗിവൺ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ സെയിം റിലേഷൻഷിപ്പ് വിത്ത് ദ തേർഡ് വേർഡ്. ചോദ്യങ്ങൾ 14 മുതൽ 18 വരെ. ആദ്യത്തെ രണ്ട് വാക്കുകൾ ഒരു പ്രത്യേക ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. മൂന്നാമത്തെ വാക്കിനെ അതേ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ വാക്ക് തിരഞ്ഞെടുക്കുക. 14th ക്വസ്റ്റ്യൻ. പേജ് ഈസ് ടു ബുക്ക് ഈസ് സച്ച് ദാറ്റ് സോൾജിയർ ഈസ് ടു. നമുക്കറിയാം പേജുകൾ ചേർന്നാണ് ബുക്ക് ഉണ്ടാകുന്നത്. അതുപോലെ സോൾജിയേഴ്സ് ചേർന്നാണ് റെജിമെൻ്റ് ഉണ്ടാകുന്നത്. ആയതുകൊണ്ട് ഉത്തരം ബി റെജിമെൻ്റ് ആണ് ഉത്തരം. പേജുകൾ ചേർന്ന് ബുക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് സോൾജിയേഴ്സ് ചേർന്ന് ഒരു ഗ്രൂപ്പ് സോൾജിയേഴ്സിനാണ് നാം റെജിമെൻ്റ് എന്ന് പറയുന്നത്. 15th ചോദ്യം. ഇൻഡിവിജ്വൽസ് ഫാമിലി. ഇൻഡിവിജ്വൽസ് ഈസ് ടു ഫാമിലി ഈസ് സച്ച് ദാറ്റ് ഫാമിലി. ഫാമിലി ചേർന്ന് ഇൻഡിവിജ്വൽസ് ചേർന്ന് ഫാമിലി ഉണ്ടാകുന്നത് പോലെ ഫാമിലി ചേർന്ന് എന്തുണ്ടാകുന്നു? വ്യക്തികൾ ചേർന്ന് കുടുംബം ഉണ്ടാകുന്നത് പോലെ കുടുംബങ്ങൾ ചേർന്നാണ് സമൂഹം ഉണ്ടാകുന്നത്. സൊസൈറ്റി. ഓപ്ഷൻ 3 ഈസ് ദ ആൻസർ. സിക്സ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ. Man is to biography is such as nation is to. മനുഷ്യൻ ജീവചരിത്രം രാഷ്ട്രം. മനുഷ്യൻ്റെ കഥയാണ് ജീവചരിത്രം. രാഷ്ട്രത്തിൻ്റെ കഥയാണ് ചരിത്രം. മനുഷ്യൻ്റെ കഥയാണ് ജീവചരിത്രം. രാഷ്ട്രത്തിൻ്റെ കഥയാണ് ചരിത്രം. ആയതുകൊണ്ട് ഓപ്ഷൻ 1 ചരിത്രം എന്നതാണ് ഉത്തരം. 17. മൗണ്ടൻ ഈസ് ടു വാലി സച്ച് ആസ് ജീനിയസ് ഈസ് ടു. പർവ്വതം താഴ്വരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ബുദ്ധിജീവികൾ. പർവ്വതം എന്നത് ഏറ്റവും ഉയർന്ന ഒന്നിനെ കാണിക്കുന്നു. താഴ്വര താഴ്ചയെ കാണിക്കുന്നു. ബുദ്ധിജീവി എന്നത് ബുദ്ധിയുടെ ഉയർച്ചയെ കാണിക്കുന്നു. ബുദ്ധി കുറവുള്ള ആളുകളെ എവിടെ നാം വിഡ്ഢി എന്നതാണ്. ഓപ്ഷൻ 4 ഈസ് ദ ആൻസർ. സാറ്റർഡേ ഈസ് ടു ഫ്രൈഡേ സച്ച് ആറ്റ് ഫെബ്രുവരി ഈസ് ടു. ഞായർ ഈസ് ടു വെള്ളി സച്ച് ആറ്റ് ഫെബ്രുവരി ഈസ് ടു. വെള്ളി, ശനി, ഞായർ അതുപോലെ പുറകിലോട്ട് പോകുമ്പോൾ ഞായർ, ശനി, വെള്ളി. ഇതുപോലെ ഫെബ്രുവരിയിൽ നിന്ന് നാം പുറകിലേക്ക് പോകുമ്പോൾ ഫെബ്രുവരി, ജനുവരി, ഡിസംബർ. ഇവിടെ ഉത്തരം ഡിസംബറാണ്
ശരിയായ ഉത്തരം. നാം തിരിച്ചിടുമ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി പോലെ വെള്ളി കഴിഞ്ഞ് വെള്ളി, ശനി, ഞായർ. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി പോലെ ഇവിടെ വെള്ളി, ശനി, ഞായർ. ആയതുകൊണ്ട് ഉത്തരം ഡിസംബർ. From questions 19 to 28, find the odd one out from the given alternatives. ചോദ്യങ്ങൾ 19 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ 19, 20 ചോദ്യങ്ങളിൽ തന്നിരിക്കുന്നവയിൽ നിന്ന് കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓഡ് വൺ ഔട്ടാണ് കണ്ടെത്തേണ്ടത്. ക്രിക്കറ്റ്, ചെസ്, ഹോക്കി, ഫുട്ബോൾ. ക്രിക്കറ്റ്, ചെസ്, ഹോക്കി, ഫുട്ബോൾ. നമുക്കറിയാം ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ ഇവ കളിക്കുന്നതിന് മൈതാനം വേണം. ചെസ്, ഇത് മൈതാനം ആവശ്യമില്ല, ഇതൊരു ഇൻഡോർ ഗെയിംസ് ആണ് ചെസ്. അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്തത് ചെസ് ആണ് ഉത്തരം. 20th question. കസേര, ബെഞ്ച്, കാർപ്പറ്റ്, സോഫ സെറ്റ്. ചെയർ, ബെഞ്ച്, കാർപ്പറ്റ്, സോഫ സെറ്റ്. എവിടെ നമുക്കറിയാം കസേര, ബെഞ്ച്, സോഫ സെറ്റ് ഈ ഉപകരണങ്ങൾ ഇരിക്കുന്നതിന് ഉപയോഗിക്കുന്നവയാണ്. കാർപ്പറ്റ് നിലത്തിടുന്ന ഒരു ഉപകരണമാണ്. ആയതുകൊണ്ട് ഇവിടെ കാർപ്പറ്റാണ് ഇവിടുത്തെ ഓഡ് വൺ ഔട്ട്. 2018 NMMS പരീക്ഷയുടെ മാത് വിഭാഗത്തിലെ 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളാണ് നാം ഇവിടെ വിശകലനം ചെയ്തത്. ചോദ്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കും വീഡിയോകൾക്കുമായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.